സ്നേഹത്തിനോട് സമത്വമുള്ള ഒരു മുത്തുമോളാണ് ഫാത്തിമ ബീബി. ഫാത്തിമ ബീബി അലി ഇബ്നു അബീ താലിബിന്റെ ഭാര്യയാണല്ലോ. അപ്പൊ ആ മുഖവും ആ ചിരിയും ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു സമാധാനം. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് 6 മാസം തികഞ്ഞ പിറ്റേ ദിവസം സാധാരണ ഭാര്യ വീട്ടിൽ പോകുന്നത് പോലെ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഭാര്യ വീട്ടിലേക്ക് ചെന്നു. സാധാരണ ഭാര്യന്റെ അടുത്തേക്ക് അലി ഇബ്നു അബീ താലിബ് ചെന്നാൽ ഫാത്തിമ ബീബി മുന്നോട്ട് വരുന്നു, പരസ്പരം സലാം ചൊല്ലുന്നു, മുസാഫഹത്താക്കുന്നു. അങ്ങനെയുള്ളൊരു ജീവിത രീതിയാണ്. പക്ഷേ അന്ന് അലി ഇബ്നു അബീ താലിബ് പുറത്ത് വന്നപ്പോൾ ഫാത്തിമ ബീബി പുറത്തേക്ക് വരുന്നില്ല, അലിയുടെ അടുത്തേക്ക് വരുന്നില്ല. ഒരല്പസമയം കാത്തുനിന്നു. എന്താണ് പടത്തവനെ, ഫാത്തിമക്ക് വല്ലതും സംഭവിച്ചോ എന്നാലോചനയോട് അകത്തു കയറിയപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി, ഹസൻ ഹുസൈനാകുന്ന 2 ചെറിയ മക്കളുണ്ട്, ഒന്നിന് വലത്തെ തൊടിയിലിരുത്തിയിരിക്കുന്നു, ഒന്നിന് ഇടത്തെ തൊടിയിരുത്തിയിരിക്കുന്നു. ഒരു പ്രാവശ്യം ഒരു മോനെ ചുംബനം ചെയ്യും, ഒരു പ്രാവശ്യം മറ്റേ മോനെ ചുംബിക്കും. മോനെ, നാളെ മുതൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ആളാൻ അലക്കി തരുന്നു. ആരാണ് നിങ്ങളെ വസ്ത്രം അലക്കി തരുന്നു? നാളെ മുതൽ എൻ്റെ മുത്തുമക്കൾ ആരാണ് കുളിപ്പിക്കുന്നു? നാളെ മുതൽ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമക്കൾക്ക് ആരാണ് ഭക്ഷണം തരുന്നു? ഈ നിലക്ക് ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിനെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഫാത്തിമ ബീബിൻ്റെ തൊള്ളയിൽ നിന്ന് വരുന്നത്. അലി ഇബ്നു അബീ താലിബിനെ നിയന്ത്രിക്കാൻ എന്താണ് പെണ്ണേ, നീ ഇപ്പം എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി, എന്താണ് പ്രത്യേക സ്വഭാവം, നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ മാറിയത് എന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ ബീബി പറയുന്നു, ഇന്നി റഅയ്തുൽ ബാരിഹത ബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മാസം മുൻപ് നമ്മളോട് വിട പറഞ്ഞ എൻ്റെ ബാപ്പയാകുന്ന മുസ്തഫ റസൂലിനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു, കിനാവിൽ കണ്ടു. എന്നോട് ബാപ്പ പറയുന്നു, മോളെ ഞങ്ങളൊക്കെ മുസ്താഖൂനയിലാ ലിഖായിക്ക് നിന്നെ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മുന്തലിറൂന കുതൂമൊക്കെ നിന്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ദുന്യാവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ടൈമായി മകളെ എന്ന് എന്നോട് എൻ്റെ ബാപ്പ പറഞ്ഞതാണ്. എനിക്ക് ദുന്യാവിൽ പെരുത്തൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ മുത്തോമന മക്കളെ ഞാനൊന്ന് റാഹത്തായി കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ച് മുടിയൊക്കെ വാർന്നു കൊടുത്ത് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റെ ലാസ്റ്റ് ആഗ്രഹം ഞാനൊന്ന് തീർക്കട്ടെ പ്രിയപ്പെട്ട ഭർത്താവേ എന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്ക് മനസ്സിന് സമാധാനം ഒരു നിരക്കും ഇല്ലാതെ നിയന്ത്രണം വിട്ടുകൊണ്ട് വന്നു. ഓ ലികുല്ലി ജിതിമായി മിൻ ഖലീലൈനി ഫുർഖത്തുൻ വകുല്ലു അല്ലദീ ദൂന അൽഫിറാഖി ഖലീലൂ. എത്ര അണപ്രാവുകളെപ്പോൾ രണ്ടാൾ ഒരുമിച്ച് കൂടിയാലും പണ്ണേ ഒരവസരം വിട്ടുപിരിഞ്ഞു പോകും. വൈന ഫിത്തിഖാദി ഫാത്തിമ ബഅദ അഹ്മദി ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലൂ. എൻ്റെ കരളായ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ, നീ എന്നെ വിട്ടുപിരിയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി, ആ റസൂലിൻ്റെ ശേഷം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നീയും അങ്ങോട്ട് വിട്ടുപിരിയുകയാണെങ്കിൽ ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലൂ. ഒരാൾക്കും ഒരു ചങ്ങാതി ഇവിടെ നീണ്ടു കിട്ടൂല, ഇവിടെ നീണ്ടു കിട്ടൂല. അതിൻ്റെ ഒരു ലക്ഷണമാണിത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നാറ്റി മണത്ത് പരസ്പര വസിയത്തൊക്കെ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞുപോയ അനുഭവങ്ങളാണ്. നമുക്കിത് എപ്പോഴാണ് വരുന്നത്? അള്ളാഹു ആലം, അള്ളാഹു ആലം, അള്ളാഹു ആലം. ഏതായാലും നമ്മൾ ആ സമയം അള്ളാഹു ക്ലിയറാക്കി തരട്ടെ. അതിനെപ്പറ്റി മുൻപ് കഴിഞ്ഞുപോയ മഹാന്മാരും മഹതികളൊക്കെ ധാരാളം ചിന്തിച്ചിരുന്നു. നമുക്ക് ആ മാതിരി ഒരു ആലോചനയും ഇല്ലല്ലോ. റാബിയത്തുൽ അദ്വിയാ റളിയല്ലാഹു തആല അൻഹ വലിയത്തായ പെണ്ണാണ്. പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹ പറയുന്ന മഹദിയാണ്. ആ മഹദിയെ നിക്കാഹ് ചെയ്യേണ്ട ആഗ്രഹം വെച്ചുകൊണ്ട് ഹസൻ ബസ്രി തങ്ങൾ റാബിയത്തുൽ അദ്വിയാന്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ നമ്മളെ കിതാബിന്റെ മസാല, ഒരു പറ്റുന്ന പെണ്ണിനെ ജവാനിയത്ത് കൊണ്ടും ദീനു കൊണ്ടും തറവാട് കൊണ്ടൊക്കെ ഒരു പറ്റുന്ന പെണ്ണിനെ നീ ആലോചിച്ച് ആ പെണ്ണിനോട് അങ്ങോട്ട് പോയിട്ട് ആ കുടുംബത്തോട് കെട്ടുവരെ. നിങ്ങൾ ഇവിടുത്തെ കുനിപ്പതിനൾക്ക് വായിച്ചല്ലോ, ഞാൻ അതിന് വന്നതാ. അതാ പെണ്ണുങ്ങൾക്ക് കെട്ടുപറയൂ. ആ നിലക്ക് ഹസൻ ബസരി പോയി റാബിയത്തിൽ അതുവേ സംസാരിച്ചു. ഒരു മനുഷ്യൻ ഇഹലോകത്ത് കിട്ടേണ്ടത് 4 ഭാഗ്യമാണ്.
ഈ ഭാഗ്യത്തിന് ഏതാണ് നമുക്കുള്ളത് എന്ന് എനിക്ക് നിങ്ങൾക്കും ചിന്തിക്കാം. ഈ ഹരോകത്തൊരു മനുഷ്യന് കിട്ടേണ്ടത് നാല് ഭാഗ്യമാണ്. ഒന്ന്, അയ്യക്കൂന ഔലാദുഹു സുലഹ. മറ്റൊന്ന്, വായ്യക്കൂന ഖുലതാഹു സുലഹ. മറ്റൊന്ന്, വാന്തക്കൂന സൗജത്തുഹു സാലിഹത്തൻ. മറ്റൊന്ന്, വായ്യക്കൂന റിസ്ഖുഹു ഫീ ബലദി. ഈ നാല് വിജയമാണ് ഒരു മുഅ്മിന മനുഷ്യന് കിട്ടേണ്ട വിജയം. ഒന്നാമത്തെ വിജയം എന്താണ്? അയ്യക്കൂന ഔലാദുഹു സുലഹ. അയ്യക്കൂന ഔലാദുഹു സുലഹ, അവന്റെ മക്കൾ നന്നാകും. നഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. പടച്ചവും പടപ്പുകൾക്ക് ചെയ്യുന്ന ഒരുപാട് നിഅമത്തുകളുണ്ട്. ഏറ്റവും വലിയ നിഅമത്ത് എന്താ? ഉസ്മാനാദി കള്ള ചെയ്ത വലിയ നിഅമത്ത് എന്താ? ഇബ്രാഹിമുകളെ കള്ള ചെയ്ത വലിയ നിഅമത്ത് എന്താ? കാളിയാർ കള്ള ചെയ്ത വലിയ നിഅമത്ത് എന്താ? അല്ല ബാറപ്പിന്റെ പുരണ്ടായതാണോ? അല്ല ഒരു സ്വന്തം ഒരു കാറുള്ളതാണോ? അല്ല കോഴിക്കോട്ട് ബിൽഡിംഗുള്ളതാണോ? എന്താ പടച്ചത് വലിയ നിഅമത്ത്? വജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ഒരു മനുഷ്യന്റെ മക്കൾ നന്നാൾ, അതാ ഒന്നാമത്തെ വിജയം. മക്കള് നന്നാകുക. ഇത് ചിന്തിച്ചോ. നമ്മളെ മക്കൾ മോശപ്പെട്ടാൽ നമുക്കത് വലിയ കോട്ടുണ്ട്. ഒരു ബാപ്പ മരിച്ച മകൻ ഇമാമായി നിസ്കരിക്കണമെന്നാ ഉപ്പാനോട് മോന്റെ അത്ര അലിവ് മറ്റൊരാൾക്കുണ്ടാവും. കലയിറക്കുണ്ടാലോ പുലിയിറക്കുണ്ടാവും. മോൻ തന്നെ കൈ കൊണ്ടല്ലാ മഹഫിലോ പഠിച്ചവനെ എൻ്റെ ഉപ്പാക്ക് പൊറുക്കണേ, ഒരു ഹം എൻ്റെ ഉപ്പാക്ക് റഹ്മത്ത് ചെയ്യണേ.